vehicles armed. 3, 2, 1, fire. Missile away. ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമായ ചന്ദ്രൻ തന്നെയാണ് മനുഷ്യൻ്റെ പാദസ്പർശനമേറ്റ ഒരേയൊരു ആകാശഗോളവും. 3476 കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. ഗ്രഹരൂപീകരണ വേളയിൽ ഭൂമിയിൽ നിന്ന് അടർന്നു പോയതാണെന്നും ഭൂമിയുടെ ആകർഷണത്താൽ എത്തിപ്പെട്ട ഗോളമാണെന്നും ഭൂമിയോടൊപ്പം രൂപപ്പെട്ടതാണെന്നും അങ്ങനെയങ്ങനെ നിരവധി പഠനങ്ങൾ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് സെലിനോളജി എന്നറിയപ്പെടുന്നത്. ഇന്നും ആകാശഗോളങ്ങൾ മനുഷ്യനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. പറന്നുയരാനുള്ള അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയത് ആകാശവും ആകാശ കാഴ്ചകളും തന്നെയായിരുന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് 1903 റൈറ്റ് സഹോദരന്മാർ തങ്ങളുടെ ചെറുവിമാനത്തിൽ പറന്നുയർന്നു. 63 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ ചന്ദ്രനിലെ മണ്ണിൽ പതിഞ്ഞു. 1969 ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. പ്രപഞ്ചത്തിൽ ഭൂമിയും മനുഷ്യനും ഉള്ളിടത്തോളം കാലം, ഭൂമിയിൽ മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനം ചാന്ദ്രദിനമായി എന്നും ഓർമ്മിക്കപ്പെടും. 1950s 60s ബഹിരാകാശ മത്സരങ്ങളുടെ കാലമായിരുന്നു. ആകാശത്തെ കൈപ്പിടിയിലൊതുക്കാൻ ഭൂമിയിലെ രണ്ട് പ്രബല രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ലോകത്തിന് മുമ്പിൽ തങ്ങളുടെ അപ്രമാദിത്വം തെളിയിക്കുന്നതിനും രാഷ്ട്രസുരക്ഷയ്ക്കും ബഹിരാകാശ രംഗത്തെ മുന്നേറ്റം അതീവ പ്രാധാന്യമുള്ളതാണെന്ന് ഇരു രാജ്യങ്ങളും കരുതി. എന്നാൽ ഈ മത്സരം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിന് കാരണമായി മാറി. കൃത്രിമ ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ വാഹനങ്ങൾ, ബഹിരാകാശ യാത്രകൾ തുടങ്ങി സ്പേസ് ടൂറിസം വരെ ബഹിരാകാശ ഗവേഷണത്തിലൂടെ മനുഷ്യൻ നേടിയതൊക്കെയും ഈ മത്സരം നിർമ്മിച്ച സാങ്കേതിക അടിത്തറയിൽ നിന്നാണ് ഉണ്ടായത്. മത്സരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വിജയിച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. 1957 ആദ്യ ബഹിരാകാശ പേടകം അവർ വിക്ഷേപിച്ചു. അതുമാത്രമല്ല, മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്തെത്തിക്കുന്നതിലും സോവിയറ്റ് യൂണിയൻ വിജയിച്ചു. ആദ്യ ബഹിരാകാശ യാത്രികനായ യൂറി ഗഗാറിൻ മനുഷ്യൻ്റെ സങ്കല്പങ്ങളെ ഭൂമിയുടെ അതിരുകളിൽ നിന്നും വേർപെടുത്തി ബഹിരാകാശത്തോളം എത്തിച്ചു. മാത്രമല്ല, വലന്റീന തെരഷ്കോവ എന്ന റഷ്യൻ വനിത ബഹിരാകാശത്തെത്തുന്ന ആദ്യ സ്ത്രീയായി. 1963 ജൂൺ 16 ബഹിരാകാശത്തെത്തിയ വലന്റീന 3 ദിവസത്തോളം ബഹിരാകാശത്ത് തങ്ങി
48 തവണ ഭൂമിയെ വലം വെച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ അമേരിക്കയിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിച്ചു. 1961 അലൻ ഷെപ്പേർഡ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ അമേരിക്കൻ യാത്രികനായി. എന്നാൽ ബഹിരാകാശ രംഗത്തെ സോവിയറ്റ് യൂണിയന്റെ മുന്നേറ്റങ്ങൾ തൻ്റെ ജനങ്ങൾക്കിടയിൽ ആശങ്ക വളർത്തുന്നു എന്ന് തിരിച്ചറിഞ്ഞ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി സോവിയറ്റ് യൂണിയന്റെ നേട്ടങ്ങളെ മറികടക്കുന്ന എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തി. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള അമേരിക്കൻ ഗവേഷണങ്ങൾക്ക് അതോടെ വേഗമേറി. മെർക്കുറി, ജെമിനി ദൗത്യങ്ങളിലൂടെ ചന്ദ്രയാത്രക്കുള്ള സാങ്കേതിക വിദ്യകൾ അമേരിക്ക വികസിപ്പിച്ചെടുത്തു. 1960 തന്നെ തുടക്കം കുറിച്ച അപ്പോളോ പദ്ധതിയിലൂടെ മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് അതോടെ തുടക്കമായി. അപ്പോളോ പദ്ധതിയിലെ ആദ്യ വിക്ഷേപണം ഒരു പരാജയമായിരുന്നു. 3 ബഹിരാകാശ യാത്രികരുമായി പുറപ്പെട്ട വാഹനം വിക്ഷേപണത്തിനിടെ തീപിടിക്കുകയും യാത്രികർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനാൽ തുടർന്ന് വിക്ഷേപിച്ച 3 അപ്പോളോ വാഹനങ്ങളിലും മനുഷ്യർ ഉണ്ടായിരുന്നില്ല. അപ്പോളോ പദ്ധതിയിലെ 4 വാഹനം വിക്ഷേപിക്കുവാനാണ് Saturn V എന്ന റോക്കറ്റ് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്. മനുഷ്യൻ അന്നുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയതായിരുന്നു ഈ റോക്കറ്റ്. തുടർന്ന് അപ്പോളോ 5 മുതൽ അപ്പോളോ 10 വരെയുള്ള വിവിധ വാഹനങ്ങളുടെ വിക്ഷേപണത്തിലൂടെ നടത്തിയ പരീക്ഷണങ്ങളിൽ നേരിട്ട പ്രയാസങ്ങൾ ഓരോന്നും പരിഹരിച്ചുകൊണ്ടാണ് 1969 ജൂലൈയിൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുവാനുള്ള അപ്പോളോ 11 വാഹനം ബഹിരാകാശത്തേക്ക് ഉയർന്നത്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപിക്കപ്പെട്ട ദൗത്യത്തിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. ഈഗിൾ എന്ന ചന്ദ്രപേടകത്തിൽ ജൂലൈ 20 ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തി. ഇരുപത്തിയൊന്ന് മണിക്കൂറും 31 മിനിറ്റും അവർ ചന്ദ്രനിൽ ചെലവഴിച്ചു. ഈ സമയം എത്രയും കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ കോളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. ജൂലൈ 24 യാത്രികർ 3 പേരും ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തി. അപ്പോളോ 11 വിജയത്തിന് ശേഷം അപ്പോളോ 12 മുതൽ അപ്പോളോ 17 വരെയുള്ള ചന്ദ്രയാത്രകൾ അമേരിക്ക വിജയകരമായി പൂർത്തിയാക്കി. വിവിധ യാത്രകളിലായി 12 പേർ ചന്ദ്രനിൽ ഇറങ്ങുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്.
മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് 50+ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും ആ യാത്രകളിൽ നമ്മെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്നു. ശാസ്ത്ര അന്വേഷണത്തിൻ്റെ സാക്ഷ്യപത്രമായി ത്രസിപ്പിക്കുന്ന അനുഭവങ്ങളുടെ പരമ്പര തന്നെയുണ്ട് ഓരോ ചന്ദ്രയാത്രയ്ക്ക് പിന്നിലും. വിക്ഷേപണ വാഹനങ്ങളുടെ പരീക്ഷണങ്ങളും ജയവും പരാജയവും എല്ലാമുണ്ട്. നിരവധി പേരുടെ വിയർപ്പും കണ്ണീരും മുതലുണ്ട്. ഒപ്പം ശാസ്ത്രത്തിൻ്റെ ഉറച്ച പിന്തുണയും. അതുകൊണ്ട് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഓരോ രാജ്യങ്ങളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.